ജെറുസലേം ദേവാലയത്തെ ശുദ്ധീകരിക്കുന്ന ഈശോയെയാണ് ഇന്ന് സുവിശേഷത്തിൽ നാം കാണുന്നത്. പ്രാർത്ഥനയുടെ ആലയമാകേണ്ട സ്ഥലം, വിശുദ്ധിയുടെ ആലയമാകേണ്ട സ്ഥലം, കച്ചവടത്തിൻ്റെയും കവർച്ചയുടെയും ആലയമായി മാറിയതിൽ ഈശോയ്ക്കുള്ള രോക്ഷമാണ് വചനഭാഗത്ത് നാം കാണുന്നത്. ഈശോ ഒട്ടും മടിക്കാതെ, മറ്റുള്ളവരെന്ത് കരുതുമെന്ന് ആലോചിക്കാതെ അവയെല്ലാം അവിടെ നിന്ന് കൊറിന്തോസ് 3:16 പൗലോസ് ലീഹ പ്രകാരം ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ദൈവത്തിന്റെ ആലയമാണെന്നും ദൈവാത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്നും നിങ്ങൾ അറിയുന്നില്ലേ? നമുക്ക് ചിന്തിക്കാം, ദൈവത്തിന്റെ ആലയമായ, ദൈവത്തിന്റെ ആത്മാവ് വസിക്കുന്ന എന്റെ ശരീരമാകുന്ന ദേവാലയത്തെ ഞാൻ എപ്രകാരമാണ് കാത്തു സൂക്ഷിക്കുന്നത്? എന്റെ ശരീരമാകുന്ന ദേവാലയത്തെ വിശുദ്ധിയോടെ കാത്തു സൂക്ഷിക്കാൻ എനിക്ക് കടമയുണ്ട്. വിശുദ്ധ പൗലോസ് ലീഹ തെസലോനിക്കാരോട് എൻ്റെ 1 4:4 പറയുന്നുണ്ട്, നിങ്ങളുടെ വിശുദ്ധീകരണമാണ് ദൈവം അഭിലഷിക്കുന്നത്. അസന്മാർഗതയിൽ നിന്ന് നിങ്ങൾ ഒഴിഞ്ഞു മാറണം. നിങ്ങൾ ഓരോരുത്തരും സ്വന്തം ശരീരത്തെ വിശുദ്ധിയിലും മാന്യതയിലും കാത്തു സൂക്ഷിക്കേണ്ടത് എങ്ങനെയെന്ന് അറിയണം. ദൈവത്തെ അറിയാത്ത വിജാതീയരെ പോലെ കാമവികാരങ്ങൾക്ക് നിങ്ങൾ വിധേയരാകരുത്. ഒരു സ്നേഹം വീണ്ടും പറയുന്നുണ്ട്, അശുദ്ധിയിലേക്കല്ല വിശുദ്ധിയിലേക്കാണ് ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്. നമ്മുടെ ശരീരങ്ങളെ വിശുദ്ധിയോടെ കാത്തു സൂക്ഷിക്കാൻ നമുക്ക് സാധിക്കട്ടെ. ഈശോയെ പോലെ ഒട്ടും മടിക്കാതെ ദേവാലയത്തിലെ അശുദ്ധിയെ പുറത്താക്കാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കട്ടെ. തീർച്ചയായും നമ്മൾ ബലഹീനരാണ്, മാനുഷികമായ കുറവുകളുള്ളവരാണ്. വിശുദ്ധിയോടെ ജീവിക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് നല്ല ദൈവത്തോട് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.